ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാൻ ഒരു സ്പൈഡർ വെബ് തീമിൽ വരുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ മോന് വേണ്ടി തയ്യാറാക്കിയതാട്ടോ അവന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അത്ര വലിയ പെർഫെക്ഷനിലൊന്നുമല്ല ചെയ്തത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഫൈവ് ഇഞ്ചിൻ്റെ ഒരു കേക്കാണ് എടുത്തത് ചെറിയൊരു കേക്കിലാട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ എന്താ നല്ലോണം ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തു എന്നിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം അതിൽ ക്രീം ചേർത്ത് കൊടുത്തു എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ ഇത് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ മിൽക്കോ അല്ലെങ്കിൽ ഗനാശ യൂസ് ചെയ്ത് ഫില്ലിങ് കൊടുക്കാം എന്ത് എങ്ങനെയാണോ നമുക്ക് ഫില്ലിങ് വേണ്ടത് അത് നമുക്ക് ബേസ് ആയിട്ടുള്ള കേക്ക് നമുക്ക് എങ്ങനെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ കാരണം ഈ ഒരു സ്പൈഡർ തീം കേക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കവറിങ്ങിലാണ് അതിൻ്റെ അവർ ഡെക്കറേഷൻ കൊടുക്കുന്നത് അതായത് ലാസ്റ്റ് ഭാഗത്താണ് നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു തീമിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ബേസ് ആയിട്ടുള്ള കേക്ക് ക്രം കോട്ടിങ് വരെ നമ്മൾ സാധാരണ ഏതൊരു കേക്കിലും ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എന്താ ഫുള്ളായിട്ട് മൂന്ന് ലെയറും കൊടുത്തു ഇനി ഇത് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ വലിയ സൈസിലുള്ള കേക്കുകളൊക്കെ ക്രംകൂട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പം നമ്മൾ ചെറിയ അതായത് ഈ ഒരു സൈസിലുള്ള കേക്കുകളൊക്കെ കാരണം എങ്ങനെയായാലും കുറച്ച് ഹൈറ്റിൽ വരും നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് കുറച്ച് ഹൈറ്റിൽ വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കവറിങ് ചെയ്തെടുക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതായത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് അധികം പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല കേട്ടോ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് അത് തിക്കായിട്ടുള്ള ലെയർ വേണമെന്നുമില്ല നല്ല ഒരു ലെയറിൽ ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ശേഷമാണ് ഞാൻ ഞാനിത് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത് ഒരു അത്യാവശ്യം കുറച്ചൊരു കട്ടി തന്നെ കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള ലെയർ തന്നെയാണ് സെക്കൻഡ് കോട്ടിങ്ങ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഞാൻ സ്ക്രാപ്പർ വെച്ച് നല്ലോണം ഒന്ന് വടിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് ക്രീം തേച്ച് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ ഗനാശയ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയിക്കോളും അപ്പോൾ ഞാനിത് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കനാശയ തയ്യാറാക്കാം ഞാൻ അതാ തയ്യാറാക്കി ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല ലൂസായിട്ടുള്ള ഗനാശയാണ് തയ്യാറാക്കിയത് ഞാൻ വൺ ഈസ്റ്റ് ടു റേഷ്യോയിലാണ് കേട്ടോ ഗനാശയ തയ്യാറാക്കിയത് പക്ഷേ നല്ലോണം മെൽറ്റ് ആയി കുറച്ച് ലൂസായ പരുവത്തിലുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കുറച്ചൊന്ന് തിക്കായി കിട്ടും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല അതുകൊണ്ടാണ് ഇത്ര ലൂസായ പരുവത്തിലുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് തിക്കായി കിട്ടും അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം താഴോട്ട് ഒലിച്ചിറങ്ങും ഈ ഗനാശയൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കനാശ ഒഴിച്ചതിന് ശേഷം ഈ കേക്കിൻ്റെ ബോർഡ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ഓവർ ആയിട്ടുള്ള കനാശയെ താഴോട്ട് ഒലിച്ചു വരും അപ്പം നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം കേക്കിൻ്റെ ആ ഒരു ബേസ് ക്ലീൻ ചെയ്തതിന് ശേഷം അര മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ശേഷമാണ് നമ്മൾ ഈ ഒരു ഷുഗർ പേസ്റ്റിൻ്റെ ആ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഷുഗർ പേസ്റ്റിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് ഈ സ്പൈഡർമാൻ്റെ ആ ഒരു ഫേസ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ആദ്യം ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഫേസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം കേട്ടോ കട്ട് ചെയ്തെടുത്തത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതിനുശേഷം ഞാൻ ഇതിൻ്റെ കണ്ണുള്ള ഒരു പോർഷനും കട്ട് ചെയ്തെടുക്കുകയാണ് അത് ഞാൻ ജസ്റ്റ് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തു അതിനുശേഷം ഒരു കണ്ണിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി എടുക്കാട്ടോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് വശങ്ങളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അത് കൈകൊണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചാണെങ്കിലൊക്കെ നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് തോന്നില്ല ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ രണ്ട് കണ്ണും നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് വശങ്ങളൊന്ന് നന്നാക്കി കൊടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ട് തോന്നില്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് വാട്ടർ വെച്ച് തന്നെ കേട്ടോ ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഗ്ലോ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ല സാധാരണ നോർമൽ വാട്ടർ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിലൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതി കേട്ടോ ഇപ്പം ഞാൻ കണ്ണൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് വെച്ച് ഒന്നൊരു ബോർഡർ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ണിൻ്റെ ബോർഡർ വരച്ചെടുത്തതിന് ശേഷം ഞാനിത് കേക്കിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് ശേഷമാണ് ഞാൻ ആ ഒരു വല പോലുള്ള ഭാഗമുണ്ടല്ലോ അത് ഞാൻ വരച്ചു കൊടുക്കുന്നത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കനാശ് വെച്ച് സെറ്റായ ഒരു കേക്കിൽ അതായത് ഫ്രിഡ്ജിൽ വെച്ചാരം മണിക്കൂറെങ്കിലും സെറ്റായ കേക്കിലൊക്കെ നമ്മൾ ഈ ഒരു ഫേസ് വെച്ച് കൊടുക്കാം അതല്ലാതെ ഫുള്ളായിട്ട് മെൽറ്റ് ആയി ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ ജസ്റ്റ് കുറച്ച് വിട്ട് വിട്ടുതന്നെ വല പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഫേസ് ഫുള്ളായിട്ടൊന്നും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം അപ്പോൾ ഗനാശയെ വെച്ച് ചെയ്യുമ്പോൾ ഗനാഷ എന്തായാലും കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറച്ച് വിട്ട് വിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റായി ഒലിച്ച് എല്ലാം കൂടെ കൂടി മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് സൈഡ് വശങ്ങളിൽ കുറച്ചൊരു ബിൽഡിങ് പോലെ ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും പിന്നെ കുറച്ച് വൈറ്റ് നമ്മുടെ ഷുഗർ പേസ്റ്റ് ഇല്ലേ അതും ജസ്റ്റ് സ്ക്വയർ വെറ്റ് കട്ട് ചെയ്ത് അതും വെച്ചുകൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതിനുശേഷം ഞാൻ എന്താ നമ്മുടെ കേക്കിൻ്റെ ബാക്കി വശങ്ങളിലും കൂടെ ഈ ഒരു വലയുടെ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡിലേക്കൊന്നും ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഗനാശ മെൽറ്റായി അധികം താഴോട്ട് ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഡിസൈൻ നമ്മൾ കേക്കിൻ്റെ മുകൾ വശത്ത് ചെയ്തെടുക്കാൻ അപ്പം ഞാൻ കേക്ക് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ സ്പൈഡർ വെബ് കേക്ക് ഇവിടെ റെഡിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലാട്ടോ കിട്ടിയത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.